ഹലോ ഫ്രണ്ട്സ്, മസിനഗുഡിയിൽ നിന്നുള്ള രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗൂഡല്ലൂരിൽ നിന്ന് മസിനഗുഡി മറവകണ്ടി ഫാം ഹൗസിൽ എത്തിയത് വരെയുള്ള കാഴ്ചകളും മസിനഗുഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് വീഡിയോ കാണാം. രാവിലെ 6 മണിക്ക് തന്നെ ഞങ്ങൾ ഫാം ഹൗസിൽ നിന്ന് വണ്ടിയെടുത്തിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി എത്തിയത് കൊണ്ട് തന്നെ നമ്മൾക്ക് കാഴ്ചകളൊന്നും കാണാനും പറ്റിയിട്ടില്ല. മസിനഗുഡിയിൽ വന്നാൽ എവിടെയെല്ലാം പോകണം, എന്തെല്ലാം കാണാനുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ മസിനഗുഡി ഭാഗത്തേക്ക് പലപ്പോഴായി വന്നിട്ടുള്ള സമയങ്ങളിൽ എടുത്തിട്ടുള്ളതും മറ്റു ചില വീഡിയോകളിൽ നിന്ന് എടുത്തിട്ടുള്ളതുമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത് മസിനഗുഡി ടൗണിൽ നിന്ന് ആരംഭിച്ച് മുതുമല ടൈഗർ റിസർവിൻ്റെ ഭാഗങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് തെപ്പക്കാട് ജംഗ്ഷനിൽ പോയി അവിടെ നിന്ന് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലൂടെ സഞ്ചരിച്ച് തിരിച്ചു വന്ന് റൂമിൽ നിന്ന് ഒന്ന് ഫ്രഷായിട്ട് നമ്മൾ തിരിച്ച് ഊട്ടിയിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. മസിനഗുഡി ടൗണിലെത്തിയാൽ ജംഗ്ഷനിൽ നിന്നും ഒരു റോഡ് മായാറിലേക്കും എതിർവശത്തുള്ള ഒരു റോഡ് സിംഗാരയിലേക്കും പോകുന്നുണ്ട്. ഇതിൽ മായാറിലേക്കുള്ള റോഡിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഈ റോഡിലേക്ക് തിരിഞ്ഞ് ഉടനെ തന്നെ റോഡിനോട് ചേർന്ന് മസിനഗുഡി ബസ് സ്റ്റാൻഡ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് മസിനഗുഡിയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമപ്രദേശങ്ങളിലേക്കെല്ലാം ബസ് സർവീസുമുണ്ട്. മായാർ റോഡിലൂടെ ഏകദേശം 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മുതുമല ടൈഗർ റിസർവിൻ്റെ കീഴിലുള്ള മറവകണ്ടി വാച്ച് ടവർ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് താമസ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. മറവകണ്ടി വ്യൂ 1, മറവകണ്ടി വ്യൂ 2 എന്നിങ്ങനെ 2 റൂമുകളാണ് ഇതിലുള്ളത്. മായാർ നദിയോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് ഈ ടവർ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ നിരവധി താമസ സൗകര്യങ്ങൾ കാട്ടിനകത്ത് തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുണ്ട്. ഇവിടെ ബുക്കിങ്ങിനായി മുതുമല ടൈഗർ റിസർവിൻ്റെ സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് റൂം ബുക്ക് ചെയ്യാവുന്നതാണ്. ബുക്ക് ചെയ്ത ടിക്കറ്റിൻ്റെ കോപ്പി നിങ്ങൾ തെപ്പക്കാടുള്ള മുതുമല ടൈഗർ റിസർവിൻ്റെ ഓഫീസിൽ കാണിച്ച് സീൽ വാങ്ങിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ താമസ സ്ഥലത്തേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. പിന്നെ ഈ മായാർ എന്ന സ്ഥലം, ചില സ്ഥലങ്ങളിലൊക്കെ മായാർ എന്ന ബോർഡും ചിലയിടങ്ങളിൽ മോയാർ എന്നും എഴുതിയിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ 2 പേരിലും മായാർ എന്നും മോയാർ എന്നും പറയാറുണ്ട്. മറവകണ്ടി വാച്ച് ടവറൊക്കെ കണ്ട് നമ്മൾ വീണ്ടും 1 കിലോമീറ്റർ കൂടി മുന്നോട്ട് മായാർ സൈഡിലേക്ക് പോയാൽ പിന്നെ അവിടെ നമുക്കൊരു മിനി ഹൈഡ്രോ പവർ പ്ലാന്റ്, മറവകണ്ടി ഡാം എന്നിവയൊക്കെ കാണാം. ഈ മറവകണ്ടി ഡാമിനോട് ചേർന്ന് തന്നെ ശ്രീ വല്ലഭ ഗണപതി ടെമ്പിളും ഉണ്ട്. ഡാമിന് മുകളിലേക്ക് ചില സമയത്തൊന്നും പ്രവേശനം അനുവദിക്കാറില്ല. ഇവിടെ പോകുന്നവർ ഈ കാര്യമൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വേണം ഡാമിലേക്ക് പ്രവേശിക്കാൻ. ഡാമിന് മുകളിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. മറവക്കണ്ടി എന്ന കന്നഡ പദത്തിൻ്റെ അർത്ഥം മറക്കരുത് എന്നാണ്. ഈ ഭാഗത്തുള്ള പക്ഷികളും മൃഗങ്ങളും ഒക്കെ വെള്ളം കുടിക്കാൻ ഈ മറവക്കണ്ടി ഡാമിലേക്ക് വരുന്ന കാഴ്ച നമുക്ക് ഈ ഡാമിന് മുകളിൽ നിന്ന് കാണാൻ പറ്റും. ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നമ്മൾ പോകുന്നത് ഇവിടുന്ന് ഏകദേശം 1-8 കിലോമീറ്റർ പോയിട്ടുള്ള മോയാർ ഡാമിൻ്റെ പരിസരത്തേക്കാണ്. മായാർ ഗ്രാമത്തിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പായി ഒരു പഴയ ക്രിസ്ത്യൻ ചർച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. റോഡിൻ്റെ ഒരു വശത്ത് മായാർ ഗ്രാമവും മറുവശത്ത് നദിയും മായാർ അണക്കെട്ടും പവർ സ്റ്റേഷനും എല്ലാം നമുക്ക് കാണാൻ പറ്റും. തമിഴ്നാട്ടിലെ ഭവാനി പുഴയുടെ പോഷക നദികളിൽ ഒന്നാണ് മായാർ നദി. മസിനഗുഡി ഊട്ടി റോട്ടിലെ മായാർ എന്ന ചെറു പട്ടണത്തിൽ നിന്നാണ് മായാർ നദി ഉത്ഭവിക്കുന്നത്. മായാർ നദി തമിഴ്നാട് കർണാടക സംസ്ഥാനത്തെ വേർതിരിക്കുന്ന ഒരു രേഖയും ബന്ദിപ്പൂർ മുതുമല വന്യജീവി സങ്കേതവും തെക്ക് മുതുമല വന്യജീവി സങ്കേതവും തമ്മിലുള്ള അതിർത്തി കൂടിയാണ് മായാർ നദി. മായാർ നദി 20 കിലോമീറ്റർ നീളമുണ്ട്. ഭവാനി നദിയോടൊപ്പം ചേർന്ന് സത്യമംഗലത്തിനടുത്തുള്ള ഭവാനി സാഗർ അണക്കെട്ടിലാണ് മായാറിലെ വെള്ളം ചെന്നു ചേരുന്നത്. ആഡംബരങ്ങളും ആധുനികതയുടെ പൊങ്ങച്ചവും ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ ഒരുപറ്റം മനുഷ്യരുള്ള മായാർ ഗ്രാമത്തിൽ നിന്നും തിരിച്ച് ഞങ്ങൾ മസിനഗുഡി ജംഗ്ഷനിലെത്തി. ഇനി നമ്മൾ പോകുന്നത് മായാർ റോഡിന് ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന സിംഗാര എന്ന റോട്ടിലേക്കാണ്. സിംഗാര എന്ന പ്രദേശത്തേക്ക് മസിനഗുഡിയിൽ നിന്നും 6 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. മസിനഗുഡിയിലെ ജനവാസം ഏറ്റവും കുറവുള്ള പ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണ് സിംഗാര. ഈ ഫോറസ്റ്റ് റോഡിലൂടെയുള്ള 6 കിലോമീറ്റർ യാത്ര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. വന്യജീവികളെ കാണാനുള്ള സാധ്യത ഒരുപാടുള്ള റോഡാണ് സിംഗാര റോഡ്.
കടുവ, പുലി, ആന, കാട്ടുപോത്ത് തുടങ്ങിയ നിരവധി വന്യമൃഗങ്ങളെയൊക്കെ നമുക്ക് ഈ വഴി പോകുമ്പോൾ കാണാനുള്ള സാധ്യതയുണ്ട്. സിംഗാരയിൽ ഒരു ഹൈഡ്രോ ഇലക്ട്രോ ഭൂഗർഭ പവർ സ്റ്റേഷൻ ഉണ്ട്. അങ്ങോട്ടൊന്നും നമുക്ക് പ്രവേശനമോ അവിടെ പോയി വീഡിയോ ഫോട്ടോ എടുക്കാനൊന്നും നമ്മളെ അനുവദിക്കുന്നതല്ല. 1939 പണി കഴിഞ്ഞ ഒരു ക്രിസ്ത്യൻ ചർച്ച് സിംഗാരയിലുണ്ട്. കൂടാതെ സിംഗാര പോസ്റ്റ് ഓഫീസ്, പിന്നെ കുറച്ച് ഗ്രാമവാസികളും അവരുടെ വീടുകളും ഈ ഹൈഡ്രോ പവർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കോട്ടേജുകളും ഒക്കെയാണ് സിംഗാരയിലെ കാഴ്ചകൾ. സിംഗാര എന്ന സ്ഥലത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും മസിനഗുഡി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ തെപ്പക്കാട് ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ ഭാഗങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ സഫാരിക്ക് പോകുന്ന ഒരുപാട് ജീപ്പുകൾ ഇവിടെ കാണാൻ പറ്റും. ഈ ജീപ്പ് ഡ്രൈവർമാർ റോട്ടിൽ ഇറങ്ങി നിന്ന് കൈ കാണിച്ച് നമ്മളെ സഫാരിക്ക് പോകാനൊക്കെ പ്രേരിപ്പിക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. മസിനഗുഡി ടൗണിൽ നിന്നും തെപ്പക്കാട്ടിലേക്കുള്ള ദൂരം 7 കിലോമീറ്റർ ആണ്. ഈ ഭാഗങ്ങളെല്ലാം മുതുമല ടൈഗർ റിസർവിൻ്റെ കീഴിലാണ്. കുറച്ചു മുമ്പ് ഒന്നും ഇതുവഴി പോകുമ്പോൾ ഇത്രയ്ക്ക് യാത്രക്കാരെ ഇവിടെ കണ്ടിരുന്നില്ല. മസിനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര എന്ന വൈറൽ ഡയലോഗിന് ശേഷമാണ് ഈ വഴി കൂടുതൽ യാത്രക്കാർ വരാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ ഇതുവഴി പോകുമ്പോൾ കർണാടക രജിസ്ട്രേഷനിലുള്ള വണ്ടികളായിരുന്നു കൂടുതലെങ്കിൽ ഇപ്പോൾ നമുക്ക് കേരള രജിസ്ട്രേഷനിലുള്ള വണ്ടികളാണ് ഈ റോഡിൽ കൂടുതലും കാണാൻ കഴിയുക. ഈ റോഡിലും വന്യജീവികളെയൊക്കെ കാണാനുള്ള ചാൻസ് ഒരുപാട് ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. ഞാൻ ഈ യാത്ര നടത്തുന്നത് ഫെബ്രുവരി മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മരങ്ങളൊക്കെ ഡ്രൈ ആയിട്ടാണ്, ഇലക്കെ കൊഴിഞ്ഞ് ആകെ ഒരു ഡ്രൈ ഫീലിംഗ് ആണ് ഈ കാടിന് ഇപ്പോഴുള്ളത്. പിന്നെ ചില ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളത് ഇതിന് മുമ്പ് പോയ സമയങ്ങളിലൊക്കെ എടുത്തിട്ടുള്ള വീഡിയോസാണ്. കാരണം ഈ മായാറിലും അതുപോലെ തന്നെ സിംഗാരയിലൊക്കെ ഞാൻ ഇതിനു മുമ്പ് 1-2 തവണയൊക്കെ പോയത് കൊണ്ട് തന്നെ ഇന്നത്തെ യാത്രയിൽ അങ്ങോട്ട് പോയിട്ടില്ല. അതിനു മുമ്പേ എടുത്ത വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. നമ്മൾ ഇവിടെ ഈ കാണുന്ന റോഡിൽ നിന്ന് നേരെ പോയാൽ തെപ്പക്കാട് എലിഫൻറ്റ് ക്യാമ്പിലേക്കാണ് എത്തുക. ആദ്യമൊക്കെ അതുവഴി തെപ്പക്കാട് ജംഗ്ഷനിലേക്ക് പോകാമായിരുന്നു. പക്ഷേ ഇപ്പോൾ മോയാർ നദിക്ക് കുറുകെയുള്ള ബ്രിഡ്ജ് പൊളിച്ചതിന് ശേഷം അതുവഴി നമുക്ക് തെപ്പക്കാട് ജംഗ്ഷനിലേക്ക് പോകാൻ പറ്റില്ല. പകരം റൈറ്റിലേക്ക് നമ്മൾ തിരിഞ്ഞ് മായാർ നദിക്ക് കുറുകെ താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു ബ്രിഡ്ജ് വഴിയാണ് പോകേണ്ടത്. മായാർ നദി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ഈ ഒരു ഭാഗം ഒരു പ്രത്യേക വൈബാണ്. ഇപ്പോൾ മരങ്ങളിൽ പൂക്കളൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇതിന് മുമ്പൊരിക്കെ ഞാൻ വന്നപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ മരങ്ങളിലെല്ലാം നിറയെ പൂക്കളുള്ളൊരു സമയമുണ്ടായിരുന്നു. അന്ന് ഞാൻ എടുത്ത ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഗൂഡല്ലൂർ മൈസൂർ റോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് കുറച്ച് മുമ്പോട്ട് പോയാൽ സഫാരിയുടെ ടിക്കറ്റ് കൗണ്ടർ കാണാവുന്നതാണ്. മുതുമല സഫാരി, ഇവിടെ ജീപ്പ് സഫാരി, ബസ് സഫാരി ഒക്കെ അവൈലബിൾ ആണ്. സഫാരിയുടെ ടൈം, സഫാരിയുടെ ഫീസ് എല്ലാം മുതുമല ടൈഗർ റിസർവിൻ്റെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കൂടാതെ മുതുമല ടൈഗർ റിസർവിനകത്തുള്ള താമസത്തിനുള്ള ടിക്കറ്റും ഇതേ സൈറ്റിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. സഫാരി ടിക്കറ്റ് നിങ്ങൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായും എടുക്കാൻ പറ്റും. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഈ തെപ്പക്കാട് ഒരു എലിഫൻറ്റ് ക്യാമ്പ് കൂടിയുണ്ട്. 30 രൂപയാണ് ഇങ്ങോട്ടുള്ള എൻട്രൻസ് ഫീസ് വരുന്നത്.
രാവിലെയും വൈകുന്നേരവും വന്നാൽ ഇവിടെ ആനകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് വളരെ കുറഞ്ഞ ഒരു സമയം മാത്രമാണുള്ളത്. ആ സമയത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളിൽ തെപ്പക്കാടിലുള്ള കാഴ്ചകളെല്ലാം കണ്ട് ഇനി നമ്മൾ പോകുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഭാഗങ്ങളിലേക്കാണ്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയും അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളെല്ലാം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.